ലോക്ഡൌൺ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ പരിസ്ഥിതി ദിനം ആചരിച്ച വള്ളിയാട് ബ്രൈറ്റ് സ്കൂൾ. പരിസ്ഥിതി ദിന പരിപാടികൾ എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജൂൺ 5-ന് ഐക്യരാഷ്ട്ര സഭയുടെ ആഹ്വാന പ്രകാരം ലോകത്താകമാനം പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. ഈ വർഷം നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ലോകമാസകലം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഒരു വൈറസിനെ ഭയന്നുകൊണ്ട് വായും മൂക്കും മൂടിക്കെട്ടി നമ്മൾ വീടുകളിൽ അടച്ചിരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭയിലെ എൻവയോൺമെൻറ്റ് വിങ്ങിലെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ലോകത്താകമാനമുള്ള ഭഗീരഥന്മാരായ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുഖവിലക്കെടുക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ലോകം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നിപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിശോധിച്ചാൽ എല്ലാ ഡോക്ടർമാരും വിദഗ്ധരായ എല്ലാ ആളുകളും പറയുന്നത് മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി തകർന്നുപോയി എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് നല്ലൊരു പരിസ്ഥിതി ഉണ്ടായിരുന്നു, ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇതൊക്കെ തകർന്നു പോയതുകൊണ്ട് മനുഷ്യരുടെ പ്രതിരോധ ശേഷി തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇത് എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുണ്ട്. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ പെയ്തിറങ്ങുന്ന മഴ, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് പെയ്തിറങ്ങുന്ന മഴയെ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ സംഭരിച്ചുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടുവളപ്പിൽ സസ്യങ്ങൾ വളരണം. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മുർഷിദ് എളമരം അധ്യക്ഷത വഹിച്ചു. ഫൈസൽ പി, മൻസൂർ സഖാഫി, ജീഷ്മ കെ എം, ഉത്ര എന്നിവർ സംസാരിച്ചു. ഓൺലൈനിലൂടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. എന്റെ പ്രകൃതി എന്റെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ പ്രതിജ്ഞയും വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ പരിപാടികളും ഇതോടൊപ്പം നടന്നു. എന്റെ സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ കഴിഞ്ഞു. കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെടികൾ നടുന്നുണ്ട്. അതുപോലെ അവർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് പേപ്പർ പെൻ മേക്കിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹാറ്റ് മേക്കിംഗ്, മൈ എൻവയോൺമെൻറ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലുള്ള ഒരു ഹാറ്റ് മേക്കിംഗ് ഉണ്ടാക്കുകയും അതിട്ടുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ആചരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇന്ന് വീട്ടിലെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ആയതുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് എല്ലാവരും എല്ലാ പ്രോഗ്രാം വ്യക്തമായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനോടുകൂടി പ്രോഗ്രാംസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.